ഇതിന് മുമ്പ് ലാസ്റ്റ് മൂവി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ബെറ്റർ ഒന്നല്ല. സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ അവിടേക്ക് ഒരു കൺവിൻസിംഗ് അല്ലാത്തൊരു ഫീൽ തോന്നി. ഒരു ഡയറക്ഷൻ അത്രയ്ക്ക് സെറ്റപ്പ് ഒന്നും തോന്നിയില്ല. വയലൻസ് അത്ര സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല, പക്ഷെ പടം വീക്കാണ്. ഇടയ്ക്കൊക്കെ കുറച്ച് കളർ കാണിച്ച് പിന്നെ ഒന്നും ഇല്ല. പടത്തിൽ പടം വലിയ ഷോകും എക്സ്പെക്റ്റ് അടിപൊളിയായിട്ടാണ്. അമൃത ബാലകുരുളി സൂപ്പർ ആയിട്ടുണ്ട്. ധനുഷ് നല്ല ഡയറക്ടറാണ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ സാധനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എ ആർ റഹ്മാന്റെ മ്യൂസിക് സൂപ്പറാണ്. പടം നല്ല ആക്ഷനൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. കണ്ടിരിക്കാം, ഓറടിക്കില്ല, ലാഗൊന്നുമില്ല, കണ്ടിരിക്കാം. വയലൻസ് ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഫൈറ്റ് സീൻസ് ഉണ്ട്, ആക്ഷൻ സീൻസ് എല്ലാം കുഴപ്പമില്ല, നല്ലതാണ്. ഡയറക്ഷൻ അത്രയ്ക്ക് സെറ്റപ്പ് ഒന്നും തോന്നിയില്ല. ജസ്റ്റ് നമ്മൾ ഇതേപോലത്തെ മൂവീസ് കണ്ടല്ലോ, സെയിം ഒരു കുറച്ച് ഇടയ്ക്കൊക്കെ ബോർഡ് അടിക്കുന്ന പോലെ തോന്നി. എന്നാലും കുഴപ്പമില്ല, നോട്ടീസബിൾ ആയിട്ട് തോന്നിയില്ല. എ ആർ റഹ്മാന്റെ ആണെന്ന് പറയുന്നതിനുള്ള ഒരു ഇത്, പക്ഷേ സെറ്റപ്പും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ക്യാപ്റ്റൻ മില്ലർ ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അത്രയും സെറ്റപ്പ് അല്ല. സ്റ്റോറി വൈസ് എനിക്ക് അത്ര ആക്സെപ്റ്റബിൾ ആയി തോന്നിയില്ല, പക്ഷേ ഡയറക്ഷൻ ധനുഷ് ഡയറക്ഷൻ സൂപ്പർബ് ആയിരുന്നു. എ ആർ റഹ്മാന്റെ കുറവാൻ ശേഷം ആ ഒരു എ ആർ റഹ്മാൻ ഫീൽ കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കാളിദാസ് ചേറാനൊക്കെ നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. എസ് ജെ സൂര്യ ആറോൾ നൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ അവിടേക്ക് ഒരു കൺവിൻസിങ് അല്ലാത്തൊരു ഫീൽ തോന്നി. ഒരു ഡെപ്ത് കിട്ടാത്തപോലെ തോന്നി. ഇൻ്റർവെല്ലാം അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എനിക്ക് എന്തോ ഒരു മിസ് മാച്ച് പോലെ തോന്നി. സോ ഇന്നലെ പക്ഷേ ഒരു ആവറേജ് ഫീൽ ആയിരുന്നു. ഡയറക്ഷൻ വൈസ് ധനുഷ് ആൻഡ് പെർഫോമൻസ് എല്ലാം സൂപ്പർ ആണ്. മ്യൂസിക് ആണെങ്കിലും ധനുഷിന്റെ സ്റ്റോറി ഒരുമാതിരി പ്രെഡിക്റ്റബിൾ ആയിരുന്നു. നല്ല ആക്ടിങ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. വയലൻസ് ആണ്, മേക്കിംഗ് ആണെങ്കിലും ഫൈറ്റ് ഒക്കെ അടിപൊളിയാണ്. ബിജിഎം എവിടെ നല്ല ഡയറക്ഷൻ ആയിരുന്നു പുള്ളിയുടെ. നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വിഷ്വലൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളിയുടെ നൈറ്റ് സീനും ഫൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. സോ വയലൻസ് കൂടുതലാണ്. അത്